നമസ്കാരം. സഫലമീ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കൺസ്ട്രക്ഷൻസ് ജനറൽ മാനേജർ അരുൺ കുമാറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയെ എനിക്ക് ഒരു ബ്രോ എന്ന് വിളിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. എന്തായിരുന്നു നമ്മുടെ ഒരു കുട്ടിക്കാലവും സ്കൂളും ഒക്കെ ഒന്ന് പറയാമോ? കുട്ടിക്കാലം എന്ന് പറയുന്നതില് നമ്മള് പഠിച്ചതൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾ ഒക്കെ തന്നെയാണ്. നാട്ടിൽ എവിടെയാണ്? ഞാൻ മലപ്പുറം നിലമ്പൂര്. നിലമ്പൂര് പഠിച്ചതൊക്കെ പാലമാട് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ നിലമ്പൂർ തന്നെയാണ് ഹൈസ്കൂളൊക്കെ. അവിടെ ഒരു എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നെ അതിനുശേഷം പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞത് സേലം വിനായക മിഷൻ സിവിൽ എഞ്ചിനീയറിംഗ്. പിന്നറിയാലോ അന്നത്തെ ഒരു അവസ്ഥ, അതൊക്കെ ജസ്റ്റ് പഠനങ്ങൾ മാത്രമായ സർട്ടിഫിക്കറ്റ്. അതെ. പിന്നെ അതിനുശേഷം ആണ് ഇങ്ങോട്ടുള്ള വരവ്. ഈ നാട്ടിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്ത ഒരു യുവാവാണ്. എന്തുകൊണ്ടാണ് ഈ പ്രവാസത്തെക്കുറിച്ച് ചിന്തിച്ചത്? നാട്ടിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ അതോ? അതിൽ ചെറിയൊരു ഇതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രണ്ടു വർഷത്തോളം ബ്രിഡ്ജ് റോഡ്സിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓ, നാട്ടിലുണ്ടായിരുന്നു? അപ്പം എൻ്റെ അച്ഛനൊരു കോൺട്രാക്ടറാണ്, മേസണായിരുന്നു. പിന്നെ അച്ഛൻ കോൺട്രാക്ടറൊക്കെ ആയി എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ്റെ പേര് മനോഹരൻ എന്നാണ്. മനോഹരൻ. അപ്പം അങ്ങനെ നടന്ന സ്ഥിതിക്ക് ഞാനിങ്ങനെ എനിക്ക് തോന്നി, അന്നത്തെ ഏജിൽ നമ്മൾ തോന്നി എന്തുകൊണ്ട് അച്ഛൻ്റെ ഒപ്പം കൂടി ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൂടാ എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞൊന്നും ശരിയാവില്ല, നീ ഇപ്പം നിൻ്റെ ഒരു ചോരത്തിളപ്പിന് നീ പറയുന്നതാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എവിടെയെങ്കിലും പോയിട്ട് നിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് കണ്ടറിഞ്ഞ് പിന്നെ നിനക്ക് തോന്നുകയാണെങ്കിൽ വന്ന് എന്തെന്ന് വെച്ച് ചെയ്തോന്നു. അന്ന് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ആ ഒരു വാശിയും അതും കാണിച്ച് അങ്ങ് പോകുന്നതിൽ നന്നായി ഇരുന്നു എന്ന് തോന്നുന്നു. അച്ഛന്റെ ആ ഒരു ദീർഘവീക്ഷണം കൂടെ ആയിരുന്നു അത്. സത്യം സത്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ ഒമാനിലേക്കായിരുന്നു ആദ്യം വരുന്നത്? ആ, ഞാൻ ഒമാനിലോട്ട് തന്നെ ആയിരുന്നു. ഞാൻ ആക്ച്വലി അന്ന് ആ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായത് പിന്നെ ഞാൻ നേരെ ന്യൂസ് പേപ്പറിൽ ഇന്റർവ്യൂ കൊടുത്ത് എറണാകുളത്ത് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കയറി വരിക ചെയ്തു. ഒമാനിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കണ്ട് അങ്ങനെ പോകുന്നതാണ്. സാധാരണ താങ്കളെ പോലുള്ളവരൊക്കെ യു എ ഒക്കെ ആയിരിക്കണം പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷെ താങ്കൾ ഒമാൻ തിരഞ്ഞെടുത്ത് എന്താണ്? ഞാൻ അന്ന് ആക്ച്വലി യു എ നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ നമുക്ക് അറിയത്തില്ല. യു എ എന്താണെന്നോ ഒമാൻ എന്താണെന്നോ അറിയില്ല. നമുക്ക് ഗൾഫ്, ഗൾഫ് മൊത്തത്തിൽ ഗൾഫ്, മൊത്തത്തിൽ ഗൾഫ് എന്ന് പറയും. അങ്ങനെ പോകുന്നതാണ് ആക്ച്വലി. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഈ പറയുന്നത് പോലെ രണ്ടു പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു ആദ്യ ജോലി. കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെയായിരുന്നു. പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് മെയിൻ. അപ്പൊ ഞാൻ എപ്പോഴും കമ്പനിയായിട്ട് ഫൈറ്റിംഗ് ആണ്. എനിക്ക് ഇത് കന്നില്ല, എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല, ആ ഒരു ടെൻഡൻസി ആയിപ്പോ എനിക്ക്. അങ്ങനെ പല കമ്പനികളും ടെർമിനേഷനിലാണ് എന്നെ എല്ലാ കമ്പനികളിലും ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ട്. രണ്ട് കമ്പനി ടെർമിനേഷനാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും, എനിക്കിത് കിട്ടില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ ഒരു ടൈം ഡ്യൂറേഷനിൽ തീർക്കാൻ എനിക്ക് ആ ഫെസിലിറ്റി എന്തുകൊണ്ട് കിട്ടിയില്ല? അത് എന്റെ ഒരു ഏജിന്റെയും പിന്നെ ഞാൻ വർക്കിൽ ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന ആത്മാർത്ഥ എന്ന് പറയുമല്ലോ. അതെ, ആത്മാർത്ഥ തന്നെ. അത് പക്ഷെ അത് ചില സീനിയർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ എന്ത് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഈ കമ്പനികൾക്ക് ഇത്ര ഫൈറ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ എന്റെ പേര് കളയുന്നത്? അങ്ങനെ ഞാൻ ഇവിടെ ക്വിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ക്വിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നാട്ടിൽ പോയി. പിന്നെ ഒരു 6 മന്ത് ഞാൻ കൊച്ചി എയർപോർട്ടിൽ പുതിയ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. ആദ്യം ഫ്ലൈ ഓവർ ഇല്ലായിരുന്നു, താഴെ കൂടെ ആയിരുന്നു. ആ ഫ്ലൈ ഓവറിന്റെ പ്ലാൻ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 4-5 മാസം. അപ്പോഴാണ് കല്യാണം ഏകദേശം ഫിക്സ് ആയി, കാര്യങ്ങളൊക്കെ കൺഫേം ആയി. പിന്നെ വൈഫ് പറഞ്ഞു നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അറിയാലോ ഒരു നമ്മൾ ഗൾഫിൽ വന്ന് നിന്നാൽ നമ്മൾ എന്തായാലും തിരിച്ചു പോകും. അങ്ങനെ അവിടുന്നൊരു പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനും വിചാരിച്ചിരുന്നു ഇവിടെ നിന്ന് കിട്ടുന്നതും അവിടെ നിന്ന് കിട്ടുന്ന കമ്പനിയായിട്ട് നമുക്കൊന്നും ആവുന്നില്ല. പിന്നെ ഞാൻ എന്താണെങ്കിലും വേണ്ടിയില്ല, ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു ചങ്കൂറ്റത്തോടു കൂടി ഞാനിങ്ങനെ പോരുകയാണ്. ആ രണ്ടാമത്തെ വരവില് തിരിച്ചു വന്നപ്പോ എനിക്ക് ഇവിടെ നിക്കാൻ റൂമില്ല,
പഴയ കമ്പനി വിസ ഉണ്ട്, പക്ഷെ എനിക്ക് റൂമില്ല, ഫുഡിന് പൈസ ഇല്ലാത്തൊരു വളരെ ബുദ്ധിമുട്ട അവസ്ഥയായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഹെൽപ്പ് ചെയ്ത് കിടക്കാനൊക്കെ റൂം വന്നു. പിന്നെ അവന്റെ പേര് അരുൺ തന്നെയായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, ഞാൻ സിവിൽ രീതിയിൽ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ വണ്ടി എടുത്തിറങ്ങും, ഇതുപോലെ ബംഗാളി മാർക്കറ്റിൽ പോയിട്ട് മംഗളികളെ കയറ്റും. അങ്ങനെ ഞങ്ങൾ രാവിലെ ഉറങ്ങുന്ന ഇടിക്കുന്ന ഡ്രസ് തന്നെ പോവും, ലേബേഴ്സ് സൈറ്റിൽ കൊണ്ടുവിടും. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കുളിച്ചൊരുങ്ങി ഇൻസൈഡ് ഒക്കെ ചെയ്തിറങ്ങും. അങ്ങനെ നമ്മൾ തന്നെ ആയിരുന്നു. പിന്നെ അതൊരു ഒരു വർഷത്തോളം കഴിഞ്ഞോടുകൂടി അത് നമ്മൾ ഏകദേശം ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് സ്പ്ലിറ്റ് ആയി. കാരണം എൻ്റെ സിവിൽ കൺസ്ട്രക്ഷനിലും അത് എം ഇ പി തമ്മിൽ രണ്ട് രീതിയിലാണ് പോകാൻ തുടങ്ങി. ഞങ്ങൾക്ക് തോന്നി സ്പ്ലിറ്റ് ആവാം. അങ്ങനെ ഞാൻ കൺസ്ട്രക്ഷൻ സിവിലായിട്ട് ഡിവിഷനായിട്ട് മാറി, അവൻ വേറെ രീതിയിൽ പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പിന്നീട് പുതിയ സ്പോൺസറെ കണ്ടുപിടിച്ച് ഇവിടുത്തെ അൽറാജി ഗ്രൂപ്പ് ആണ്, ഇവിടുത്തെ ബെസ്റ്റ് കോൺക്രീറ്റ് ആൻഡ് ബ്ലോക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ അവരുടെ അണ്ടറിലാണ് ഇപ്പം 2018 മുതൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നിലവിൽ നമ്മുടെ കമ്പനി എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ മെയിൻലി കൺസ്ട്രക്ഷൻ വില്ലാസ്, നമ്മൾ കൺസ്ട്രക്ഷൻ എല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നമുക്ക് മെയിൻ്റനൻസ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവ നമ്മൾ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പ്രൊജക്ട്സിലുള്ള മെയിൻ്റനൻസ്. പിന്നെ നമ്മൾ പൈപ്പ് ലൈൻ വർക്ക്സ് ചെയ്യുന്നുണ്ട്, വാട്ടർ ലൈൻ. പിന്നെ നമ്മൾ വേറൊരു ഡിവിഷൻ നമ്മളുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഐ ടി ഡിവിഷനാണ്. നമ്മൾ ഇവിടുത്തെ ഹൗസ് കണക്ഷൻസ്, ഫൈബർ, ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ടി ഡിവിഷനായിട്ട് സി സി ടി വി ക്യാമറസ്, എല്ലാ ഐ ടി വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വേറെ ഒരു വിങ്. ഇപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 years ആയി, ബട്ട് ഇപ്പോൾ ഒരു റീസൺലി ആണ് 1 year ആയിട്ടുള്ളൂ നമ്മളതൊന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലോബൽ സർവീസ് എന്നാണ് അതിൻ്റെ പേര്. ഗ്ലോബൽ സർവീസ് അത് ആക്ച്വലി നമ്മുടെ സ്പോൺസറും കൂടി ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഒരു യുവ സംരംഭകൻ എന്ന രീതിയിൽ ഈ രാജ്യത്തെയും ഇവിടുത്തെ സ്പോൺസർമാരെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനത്തെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഫ്രണ്ട്ലി, അതായത് ഒരു സംരംഭക ഫ്രണ്ട്ലി ആണോ? ആക്ച്വലി ഇവിടെ ഒരു ഇപ്പം പുതിയൊരാൾക്ക് ഒമാനിൽ വരുമ്പം എനിക്ക് തോന്നുന്നില്ല അയാൾക്കൊരു സംരംഭക ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് 11 years ആയതുകൊണ്ട് ഞാൻ അന്നു മുതലേ എനിക്ക് ഒമാൻ്റെ ഒരു സിസ്റ്റർ അറിയാം. അപ്പം ഞാൻ അത് എക്സ്പെക്ട് ചെയ്ത് എന്തും ചെയ്യുന്നുള്ളൂ. ഇപ്പം ദുബൈയിലൊരാൾ ഇപ്പോൾ ഇത്ര എമൗണ്ട് കൊണ്ടിട്ട് അയാൾക്ക് ഇപ്പോൾ 2 years കൊണ്ട് അതിൻ്റെ റിട്ടേൺ വേണമെന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഓൾഡ് മൈൻഡ് സെറ്റാണ്. അപ്പം വളരെ സ്ലോ ഗ്രോത്ത് ആണ്, അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. അത് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണ്, പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന കൺട്രി അല്ല. ഈ ലൈഫിലെ അപ്പ് ആൻഡ് ഡൗൺസ് അതിനെയൊക്കെ എങ്ങനെയായിരുന്നു താങ്കൾ അതിജീവിച്ചത്? കൊറോണ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഒരു 6-7 months നമ്മൾ റിയലായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊറോണ സമയത്ത് ഞാൻ വെൽ സ്റ്റേബിൾ ആയിരുന്നു, എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു 1.5 year കാരണം അതിനു മുമ്പ് അവാളായ പ്രൊജക്ട്സ് ആയിരുന്നു. കൊറോണ കഴിഞ്ഞതോടുകൂടി പ്രൊജക്ട്സ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വന്നു. പിന്നെ ഞാൻ റേറ്റ് കുറച്ചെടുക്കേണ്ട നിർബന്ധിതനായി, കാരണം നമുക്ക് മാർക്കറ്റിൽ സ്റ്റേബിൾ നിന്നേ പറ്റുള്ളൂ. പിന്നീട് ഇവിടെ മെറ്റീരിയൽ പ്രൈസ് ഹൈക്ക് വന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നമ്മളെ ബാധിച്ചു വരുന്നുണ്ട്. പക്ഷേ നമ്മളത് ഓവർകം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവർകം ചെയ്യണമല്ലോ. നമുക്കറിയാം നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, എഞ്ചിനീയർ ഓരോ വർഷവും പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ നമുക്കറിയാം. അവർക്ക് ഇനിയും ഈ ഒമാനിൽ സ്കോപ്പ് ഉണ്ടോ? സ്വപ്നങ്ങൾക്ക് വിത്ത് വിതയ്ക്കാൻ ഇടമുണ്ടോ? ഒമാനിൽ തീർച്ചയായും ഉണ്ട്. കാരണം ഇപ്പം പുതിയ വന്നിരിക്കുന്ന ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വിസയുടെ ഒക്കെ തന്നെ ഏകദേശം 50-60% ഒക്കെ റെഡ്യൂസ് ചെയ്തു. പിന്നെ ക്ലിയറൻസസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഈ ഗൾഫ് എന്ന് പറയുന്നത് പണ്ടത്തതുപോലെയല്ല. ഇപ്പോൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വരുമ്പം ഒരു വർഷം കൊണ്ട് തന്നെ കോടീസ് ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പുതിയ ന്യൂ ജനറേഷൻ, നമ്മുടെ അനിയന്മാരെ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഉള്ളവരെ, ന്യൂ ജനറേഷനെ എങ്ങനെ നോക്കിക്കാണുന്നു, വിലയിരുത്തുന്നു, എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം? ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെ എനിക്ക് വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ഉള്ളതിനെക്കാട്ടും കൂടുതൽ തിയറി കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് പ്രാക്ടിക്കലി എനിക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതല്ല ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിനെ സംബന്ധിച്ച്. ബാക്കി എനിക്കറിയില്ല. ദാറ്റ് ടേക്കിംഗ് ടൈം. ഇപ്പോൾ ഒരു 6 months കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവരൊരു 1-1.5 years കൊണ്ടൊക്കെ ഇതൊക്കെ ഗ്രാജുവലി പഠിച്ചു വരുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഐഡിയാസ് ഉണ്ട്, പക്ഷെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരണം. കാരണം ഇപ്പം എൻ്റെ ഞാനൊക്കെ സമയത്ത് എനിക്കൊരു കാര്യമൊക്കെ അറിയണമെങ്കിൽ അമ്മ സീനിയേഴ്സിനോട് ചോദിക്കണം, വേറെ അവിടെ ചെയ്യും. ഇപ്പം എന്ന് വെച്ചാൽ അവർക്ക് ഓൺ നെറ്റ് കാര്യങ്ങൾ, വളരെ ലൈവ്, ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ,
സീനിയറോട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നേരെ അവര് നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിലിട്ട് നമ്മൾ ഓൺ സ്പോട്ടിൽ റിപ്ലൈ അല്ലെ ഓൺ സ്പോട്ടിൽ കാര്യങ്ങൾ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആണ് ഇപ്പൊ, മനസ്സ് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്ന ദിവസമേ ഉള്ളു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വർക്ക് ചെയ്ത സിസ്റ്റം ഇപ്പൊ സിസ്റ്റം വളരെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളും അങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചില സിറ്റുവേഷൻ. പിന്നെ നമുക്ക് ആകെയുള്ള എക്സ്പീരിയൻസ് ആണ്, ബാക്കിയുള്ളതിലൊക്കെ അവർ തന്നെയാണ് അപ്ഡേഷൻ അപ്ഡേറ്റഡ് എന്ന് പറയാം. അച്ഛനെ കുറിച്ച് പറഞ്ഞു, അമ്മ അമ്മ നാട്ടിലാണ്, അമ്മയും ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അനിയനുണ്ട്, അനിയൻ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് അവിടെ സെറ്റിലാണ്. സിസ്റ്ററും ബ്രദറിലോ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ വൈഫിനെ കുറിച്ച് കുടുംബത്തെ കുറിച്ചും. വൈഫിന്റെ പേര് സൗമ്യ, പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാണുള്ളത്, മൂത്താള് അദ്ദിക്ക്, രണ്ടാമത്തെ ആയിത്ത. വൈഫിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് താങ്കളുടെ? നല്ല സപ്പോർട്ട്. കാരണം ഈ പറയുന്ന നമ്മൾ രാവിലെ വരുന്നു, ഉച്ചക്ക് കഴിക്കാൻ പോയി ലേറ്റായിട്ട് ലേറ്റ് നൈറ്റ്സ് പോകുന്നു. ഒബ്വിയസ്ലി അവരുടെ സപ്പോർട്ട് ഒന്നില്ലാണ്ട് നമുക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും ഈ പ്രസരിപ്പോടുകൂടി മുന്നോട്ട് പോകൂ, ഒരുപാട് വിജയങ്ങൾ താങ്കളെയും കമ്പനിയെയും താങ്കളുടെ ആശ്രയിച്ച് നിൽക്കുന്ന തൊഴിലാളിയെയും പിന്നെ താങ്കളെ ഒരിക്കലും മറക്കാനാവാത്ത താങ്കളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തിനെയും മക്കൾക്കും എല്ലാം ഒരുപാട് വിജയങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ, പണ്ട് പറയുമായിരുന്നു ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇന്ന് യുവതലമുറയെ കാണുമ്പോൾ ശരിക്കും തിളക്കുകയാണ് ചോര ഞരമ്പുകളിൽ. താങ്ക് യു, നമസ്കാരം.